ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കുന്നത് അലീമ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ്. ഹായ് മാഡം, എൻ്റെ പേര് അലീമ, 42 വയസ്സായി, ഒരു കോളേജ് അധ്യാപികയാണ്. ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞു, 2 മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. സാധാരണ കുടുംബം, നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഞാനും ഭർത്താവും നല്ല സ്നേഹത്തിലായിരുന്നു എപ്പോഴും. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധം വളരെ വിരളമായിരുന്നു, തീരെയില്ല എന്ന് പറഞ്ഞതാകും ശരി. ഒരു 3 മുമ്പ് ആണ് ഇതൊക്കെ തുടങ്ങിയത്. പക്ഷേ അതൊരു പ്രശ്നമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തോന്നിയില്ല. 2 അതൊന്നും വേണമെന്നില്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് ഞങ്ങളുടെ കോളേജിലേക്ക് പുതിയൊരു പ്രിൻസിപ്പാൾ വന്നത്. സാറ് മിലിട്ടറിയിൽ നിന്ന് വിരമിച്ച ആളാണ്. വൈസ് പ്രിൻസിപ്പാളായിട്ട് അപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. സാറിനൊരു പ്രത്യേക ചിട്ടയായിരുന്നു, പട്ടാള ചിട്ടയാണ് സ്വഭാവത്തിലാകെ. അയാളുടെ പെരുമാറ്റവും സംസാരവുമൊക്കെ വേറെ രീതിയിലായിരുന്നു. എനിക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു അത്. അയാളുടെ തുറച്ചുനോട്ടവും സംസാരവും മുനവെച്ചുള്ള ചില രീതികളും ഒക്കെ സ്ഥിരം പരിപാടിയായി. അതുമാത്രമല്ല, അസ്ഥാനത്തേക്കുള്ള കൂർത്ത നോട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജോലിയെല്ലാം വളരെ പെർഫെക്റ്റായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പ്രിൻസിപ്പാളിന്റെ നിലയ്ക്ക് പറ്റിയ ആളാണ്. കോളേജിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുമുണ്ട്. പക്ഷേ അതിനിടയിൽ എന്നോടുള്ള അയാളുടെ സ്വഭാവം കൂടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെയുണ്ട്. എന്നിട്ടും അയാൾ മറ്റൊരാളുടെ ഭാര്യയും സഹപ്രവർത്തകയും 2 കുട്ടികളുടെ അമ്മയുമായ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതിൽ എനിക്ക് അയാളോട് വെറുപ്പാണ് തോന്നിയത്. എന്ന് രാവിലെ വന്നാൽ അയാൾ എന്നെ ക്യാബിലേക്ക് വിളിക്കും, എന്നിട്ട് വിഷ് ചെയ്യും, എന്തെങ്കിലും കുശലം പറയും. അത് അയാൾക്ക് പതിവ് ഒരു ചര്യയാണ്. എന്ന് രാവിലെ എന്നെ ഒരു 5 കാണണം, സംസാരിക്കണം. എൻ്റെ സാരിയെക്കുറിച്ച് അയാൾ പുകഴ്ത്തും. ടീച്ചറിൻ്റെ ഇന്നത്തെ സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഈ സാരിയിൽ ടീച്ചറെ കാണാൻ സുന്ദരിയാണ്, എന്തൊരു ഷേപ്പാണ് എന്നൊക്കെ പറയും. ഞാൻ ചിലപ്പോൾ ഇട്ട ആഭരണങ്ങളെക്കുറിച്ചിട്ടും പറയും, നല്ല ഭംഗിയാണെന്നൊക്കെ. അങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി പുള്ളിക്കാരൻ സംസാരിക്കും. പുള്ളിയുടെ എതിർവശത്ത് കസേരയിൽ ഞാൻ ഇരുന്നേ മതിയാകൂ. പിന്നെ സംസാരങ്ങൾ നീണ്ടു പോകുമ്പോൾ ക്ലാസ്സുണ്ട് സാറെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അത്രയും നേരം എന്നെയോടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ദിവസവും ഇത് ഒരു ദിനചര്യയായി കഴിഞ്ഞപ്പോൾ ഞാനും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി പോകാൻ തുടങ്ങി. സാർ അതിനെപ്പറ്റി പറഞ്ഞതൊക്കെ എനിക്ക് നല്ല സന്തോഷമാണ് പിന്നീട് തോന്നിയത്. ആദ്യമൊക്കെ സാറിനെ കാണുന്നത് ഇഷ്ടമല്ലെങ്കിലും പിന്നീട് സാറിൻ്റെ മുന്നിൽ നല്ലോണം അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ എനിക്ക് വലിയ താല്പര്യം തോന്നി. കാതിലെ കമ്മൽ പോലെ ഞാൻ എന്നും മാറ്റിടാൻ തുടങ്ങി. നല്ല കല്ലുമാലകളും സാരിക്കൊപ്പം ധരിച്ചു. സാറിതെല്ലാം നന്നായി ശ്രദ്ധിക്കും. എന്നിട്ട് എൻ്റെ മേക്കപ്പിനെ കുറിച്ചിട്ടും ആഭരണങ്ങളെക്കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചുമൊക്കെ നല്ലോണം പുകഴ്ത്തും. എനിക്കത് രാവിലെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. എന്തായാലും വീട്ടിൽ നിന്നോ ഒന്നും കിട്ടുന്നില്ല. സാറിൻ്റെ കയ്യിൽ നിന്നെങ്കിലും നല്ല വാക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമായിരുന്നു. സാറും പതിയെ പതിയെ പഴയ ആളല്ലായിരുന്നു. ഞങ്ങൾക്കിടയിൽ നല്ല സൗഹൃദമുണ്ടായി. സാറിൻ്റെ ഈ കാർക്കശ സ്വഭാവമൊക്കെ മാറിയിട്ട് സാറിനോട് സംസാരിച്ചു തന്നെ വലിയ കാര്യം എന്ന് ഞാൻ ഓർത്തു. ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് കവിതയിലെ 2 ചൊല്ലിയാണ് സാർ സംസാരം തുടങ്ങുക. വൈകുന്നേരം ബസ് സ്റ്റോപ്പ് വരെ സാറിൻ്റെ കൂടെയാണ് യാത്ര. കണ്ടാൽ നല്ല വാക്ക് പറയും, പിരിയുമ്പോഴും നല്ല വാക്ക് പറയും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ഇതാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സാറിൻ്റെ കൂടെ അല്പമൊന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുക. എൻ്റെ വേഷവിധാനങ്ങൾ മാത്രമല്ല ശരീരത്തെയും സാർ വർണ്ണിക്കാൻ തുടങ്ങി. ടീച്ചറെ, ഇത്ര പ്രായമാണെങ്കിലും താമര പൊട്ടുപോലെയാണല്ലോ എന്നൊക്കെ പറയും. അതുമാത്രമല്ല, വീണക്കുടങ്ങൾ കമിഴ്ത്തി വെച്ച പോലുള്ള ആ ഒരു ഭംഗിയൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ പിന്നാലെ വന്ന് കാണാറുണ്ട്. എന്ത് മനോഹരമാണ്, എന്തൊരു ഷേപ്പാണ്, ടീച്ചർ ശരിക്കും പ്രസവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അടിവയറ്റിൽ നിന്ന് ഒരു തീയാണ് ഉണരുക. എന്ത് രസമാണ് സാർ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. എന്നെ എൻ്റെ ഭർത്താവ് പോലും ഇങ്ങനെ വർണ്ണിച്ചിട്ടില്ല. പഴയ കാമുകന്മാരൊന്നും എനിക്കുണ്ടായിരുന്നതുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എൻ്റെ അംഗോപാംഗം വർണ്ണിക്കുന്നത്. അത് ശരിക്കും എനിക്ക് രോമാഞ്ചമുണ്ടാക്കുന്നൊരു സംഗതിയായിരുന്നു. ഇത്രയധികം സ്നേഹവും വർണ്ണനകളും പരിലാളനങ്ങളും ആരാണ് മാഡം പ്രതീക്ഷിക്കാത്തത്, ആഗ്രഹിക്കാത്തത്? അങ്ങനെയായി കഴിഞ്ഞപ്പോൾ സാർ കൂടുതൽ വിശാലമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം സാർ എന്നോട് ചോദിച്ചു,
ടീച്ചറിന് എന്നെ ഇഷ്ടമാണോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊത്തിരി ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ ടീച്ചറെ, എന്തിനാണ് നമ്മൾ ഒന്നു ചേരാൻ വെയിറ്റ് ചെയ്യുന്നത്? ടീച്ചർ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ നാണത്തിൽ തലയാട്ടി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ തുടങ്ങിയത്. പക്ഷേ സാറിൻ്റെത് നല്ല വ്യത്യസ്ത രീതിയാണ്. വിചിത്രമായ ചില സ്വഭാവങ്ങൾ സാറിനുണ്ട്. സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് പൂർവ്വലീലകളാണ്. ആ ലീലയിൽ സാറ് മികച്ചവനാണ്. മണിക്കൂറുകളോളം എനിക്ക് വേണ്ടി ചിലവഴിക്കും. ഞാൻ ചോദിക്കും, എന്താ മെയിൻ കോഴ്സിലേക്ക് പോകാത്തത്? അപ്പോൾ സാറ് പറയും, ഇതാണല്ലോ ഒരു പെണ്ണിന് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് നിൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെയൊന്ന് സാറ്റിസ്ഫൈ ചെയ്യട്ടെ, എന്നിട്ടാകാം എൻ്റെ കാര്യം. ആക്രാന്ത കാണിക്കുകയോ ബലപ്രയോഗം നടത്തുകയോ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കുകയോ ഒന്നും സാറ് ചെയ്യില്ല. സാറിനെപ്പോഴും ഇൻട്രസ്റ്റ് വളരെ വളരെ പതുക്കെ. ഞാൻ സമ്മതം കൊടുത്തു കഴിഞ്ഞ് തുടങ്ങി വളരെ മൃദുവായിട്ട് കത്തിക്കേറി എവറസ്റ്റ് കൊടിമുടിയുടെ മുകളിലെത്തി പൂത്തിരി പോലെ പൊട്ടിത്തെറിച്ചു പോകുന്ന ആ ഒരു സ്വഭാവമാണ് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ മോഹിക്കുന്നതിലും 100 മടങ്ങാണ് സാറിൻ്റെ കയ്യിലെ കൈലിരിപ്പ്. ശരിക്കും മന്മഥ ലീലയിലെ മന്മഥനാണ് സാറ്. അതുമാത്രമല്ല, സമ്മതം അത് ഞാൻ കൊടുക്കണം. അതൊരു ചടങ്ങ് പോലെയാണ്. എല്ലാം സാറിങ്ങനെ നോക്കിക്കാണും. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയും, ദേ സാറിന് വേണ്ടിയിട്ട് ഞാൻ കവാടം ഒരുക്കി കഴിഞ്ഞിരുന്നു. പുഷ്പത്തെ അല്പം വിരിച്ചു കഴിഞ്ഞു. സാറ് വരൂ, കടന്നു വരൂ എന്ന് പറഞ്ഞാൽ മാത്രമേ വരികയുള്ളൂ. പുഷ്പപാതകം പുറത്ത് വെക്കുന്ന നഗ്നപാതനായി അരികിൽ വരുമെന്ന് ഞാൻ പ്രേമപൂർവ്വം പറയണം. അതാണ് സാറിനൊരു ആത്മനിർവൃതി. എങ്കിൽ മാത്രമേ സാറിന് ഒരു രസകരമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്നാണ് സാറ് പറഞ്ഞത്. എനിക്ക് നിന്റെ സമ്മതം വേണം. നിനക്ക് എന്നോടുള്ള ഇഷ്ടം നിന്റെ ഓരോ വാക്കിലും നോക്കിലും വേണം. നിന്റെ പൂവിതളകൾ പോലെയുള്ള ആ ചുണ്ടുകളിലും വേണം നല്ല പുഞ്ചിരി എന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം സാറിങ്ങനെ വർണ്ണിച്ച് പറയുമായിരുന്നു. ദൈവമേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ കവാടം തുറക്കാൻ താക്കോൽ എടുക്കാൻ പോലും സമ്മതം ചോദിക്കുന്ന ഒരു സ്വർഗീയ പുത്രനായി മാറി സാർ. ചില സമയത്ത് പക്ഷെ അങ്ങനെയല്ല, വന്യമായ പെരുമാറ്റമാണ്. കരിമ്പിൻ കാട്ടിൽ ആന കയറി പോലെയാണ്. അന്ന് എന്തൊക്കെയോ വല്ലാത്ത ഇളക്കമായിരിക്കും. മതയാനയും കൊലയാനയും ഒന്നിച്ച് ചേർന്ന പോലെയായിരിക്കും അന്ന്. ചില സമയത്ത് വന്യമായ വേദനകളും എനിക്ക് സമ്മാനിക്കും. ആ സമയത്ത് ഞാൻ പറയും, സാറേ ഇത് അതിർത്തിയിൽ വെടിവെപ്പൊന്നല്ല കേട്ടോ, യുദ്ധമല്ലേ, ഒന്ന് ഒതുങ്ങ്, ഒന്ന് അടങ്ങ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആ പറയുന്നതൊന്നും കേൾക്കില്ല. ഇന്നറിയില്ല എന്താണെന്നറിയില്ല. നിന്നെ കണ്ടപ്പോൾ മുതൽ വല്ലാത്തൊരു ആവേശമെന്ന് പറഞ്ഞായിരിക്കും അന്ന്. ഞാനൊന്നും വലിയ കാര്യമാക്കിയില്ല. നമ്മളുടെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണക്കാക്കിയുള്ളൂ. പക്ഷേ സാറ് ചങ്ങല പൊട്ടിച്ച് അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരു പുഴ പോലെ ഒഴുകുകയല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും സാറുമായിട്ടുള്ള ഈ ബന്ധം എൻ്റെ കുടുംബജീവിതത്തെ ബാധിച്ചിരുന്നില്ല. സാറിൽ നിന്ന് കിട്ടുന്ന ഈ ഊർജം ഞാൻ ഭർത്താവിനോട് കൂടുതൽ സ്നേഹത്തോടുകൂടി പെരുമാറാനുള്ള ഒരു അവസരമായിട്ട് പ്രയോഗിച്ചു. കാര്യം ഒരൊഴുക്ക് ശക്തമായി എന്നിലേക്ക് വന്നു. അത് ഞാൻ മറ്റൊരിടത്തേക്ക് തിരിച്ചു വിടുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഭർത്താവിനും എൻ്റെ മൂടുമാറ്റത്തിൽ അത്ഭുതമായിരുന്നു. ഞാൻ സാറിൻ്റെ തന്ത്രപരമായ ചില ശീലുകൾ എടുത്തു വെച്ച് പെരുമാറുമ്പോൾ എൻ്റെ ഭർത്താവ് ചോദിക്കും, നിനക്കെന്താ ഈ വയസ്സാങ്കാലത്തൊരിളക്കം, വല്ലാതെ മാറ്റമുണ്ടല്ലോ, എന്തൊക്കെയോ നീ പഠിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചു. നിങ്ങളോടുള്ള സ്നേഹം ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ അടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ ഞാൻ പഞ്ചാര വാക്കുകൾ കൊണ്ട് ഉണർത്തിയെടുക്കും. ഞാനായിരിക്കും മുൻകൈ എടുക്കുന്നത്. ഭർത്താവ് അത് കണ്ട് എപ്പോഴും അതിശയിക്കും. നിനക്കെന്താ പറ്റിയത്, നല്ല മാറ്റമുണ്ടല്ലോ, നീ ഏതെങ്കിലും പുസ്തകം പഠിച്ചോ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ പറയും, എന്താണെന്നറിയില്ല, നിങ്ങളോട് എനിക്ക് കൂടുതൽ സ്നേഹവും ആവേശവും ഒക്കെ തോന്നുമെന്ന് പറഞ്ഞു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാനും ഭർത്താവും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. സാറിൽ നിന്ന് കിട്ടുന്ന ഓരോരോ പ്രവൃത്തികളും ഓരോരോ അടവുകളും ഓരോരോ അഭ്യാസങ്ങളും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതവും അങ്ങനെ നന്നായി കളറായി വന്നു. ഒരു കോണിൽ സാറും ഞാനും, ഒരു കോണിൽ ഞാനും എൻ്റെ ഭർത്താവും. ശരിക്കും പഴയ യൗവനം തിരിച്ചു കിട്ടിയ നിമിഷങ്ങളായിരുന്നു. എന്ത് രസമായ ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഞാൻ ഓർത്തുപോയി. നേരത്തെ ഞാൻ ജീവിതത്തെ പഴിക്കുമായിരുന്നു. അയ്യോ, വാർദ്ധക്യമായോ എന്ന് ചിന്തിച്ച് വല്ലാതെ അസ്വസ്ഥയാകുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയ താമര മുകുളങ്ങൾ വിടർന്നു വന്നതുപോലെയാണ്. പഴയതിലും ഊർജ്ജസ്വലമായി അത് വിരിയുന്നു, സൗരഭം തുളുമ്പുന്നു.
എന്തായാലും ഈ ഒരു പ്രായത്തിൽ കുട്ടികളൊക്കെ വലുതായി, വീട്ടിലോ കുടുംബത്തിലോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഗർഭമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി പേടിയൊന്നുമില്ലാതെ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റിയ കാലഘട്ടമാണെന്ന് സാറുമായും എൻ്റെ ഹസ്ബൻഡുമായുള്ള ബന്ധത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കി. ശരിക്കും സേഫായിട്ടുള്ളൊരു പ്രായമാണ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞുള്ള ആ ഒരു പ്രായം. പിന്നീട് നമുക്ക് ശരിക്കും നല്ലൊരു പങ്കാളിയെ കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവായാലും കുഴപ്പമില്ല, നമ്മളെ അറിയുന്ന ആരാണെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഭാര്യയും ഭർത്താവും ശരിക്കും 40s ഒന്നുകൂടി അവർ ചെറുപ്പമായി ഒന്നിച്ച് ചേരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തട്ടുപൊളിപ്പിനായി പോയ ഞങ്ങളുടെ ബന്ധം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. സാറ് ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഇടവേളകളുണ്ടായി. സാറ് 1 കൂടി പിന്നീട് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ റിട്ടയർഡായി. ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. സാറിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാനും ഭർത്താവും ഒക്കെ പോയിരുന്നു. സാറുമായിട്ടുള്ള ആ ബന്ധമാണ് എൻ്റെയും ഭർത്താവിൻ്റെയും കുടുംബജീവിതത്തിലും പുതിയൊരു അധ്യായം തുറന്നത്. വിനോദ് സാറിനെയും ഭർത്താവിനെ ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്ത് കണ്ടിട്ടില്ല. എൻ്റെ ഭർത്താവ് മോശക്കാരനാണെന്ന് ഞാൻ പറയില്ല. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായിട്ട് അവസാനിച്ചപ്പോൾ ഞാൻ ദുഃഖിച്ചിരുന്നു. പിന്നെയും ഒരു അംഗത്തിന് ബാല്യമില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെയും ഒരു 100 ജയിക്കാമെന്ന് കണ്ടുപിടിച്ച് തന്നത് സാറാണ്. എന്തായാലും ജീവിതത്തിൽ വന്നു കിട്ടിയ ഒരു നല്ല നിമിഷമായിട്ട് മാത്രമേ ഞാനതിനെ കരുതിയിട്ടുള്ളൂ. ഇതെല്ലാം എൻ്റെ നല്ല നല്ല ഭാഗ്യങ്ങളും നല്ല നല്ല നിമിഷങ്ങളുമാണ്. സാറ് പോയ ശേഷം ഭർത്താവും ഞാനും തമ്മിൽ കൂടുതൽ അടുത്തു. ഞങ്ങളുടെ ജീവിതമൊക്കെ ഒരു കണക്കിന് നല്ല രസത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിലും ഭർത്താവിൻ്റെ ബലക്കുറവ് നാൾക്ക് നാൾ നീണ്ടു വന്നു. ബലമില്ലാതെ വല്ലാത്ത രീതിയിലാകും ചില സമയത്ത്. വളരെ പാടാണ് മുന്നോട്ട് പോകാൻ. അങ്ങനെ അവസ്ഥയാണ് ഇടയ്ക്ക് വന്നു ചേർന്നത്. ഞാനതിൽ വല്ലാത്ത അസ്വസ്ഥയായി. കാര്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടസ്സങ്ങൾ സംഭവിക്കുന്നത്. അത് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. ആ സമയത്തൊക്കെ ഞാൻ സാറിനെ ഓർക്കും. സാറ് ഏത് തരത്തിലുള്ള ഒരാളായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു, ഒരു പ്രത്യേകതരം ആള്. സാറ് സമ്മതം ചോദിക്കും. സമ്മതം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കാവിൽ പൂരം കൊടിയേറിയായിരിക്കും. അത്രയ്ക്കും തിടം പേറ്റി നിൽക്കുന്ന ഒരു കൊമ്പനെ പോലെയായിരുന്നു സാറ്. പക്ഷേ ഇവിടെ കൊമ്പനും കൊമ്പും ഒന്നുമില്ല. എല്ലാം കൊമ്പൊടിഞ്ഞൊടിഞ്ഞു പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ചില ദിവസങ്ങളൊക്കെ നന്നാവും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാം വെറും ശുഷ്കാന്തികൾ മാത്രമായി തീർന്നു. മാഡം, ഇപ്പോൾ ഞാനും ഭർത്താവും പല പല ആയുർവേദ മരുന്നും മറ്റു പരീക്ഷിക്കുകയാണ്. അതെല്ലാം കാച്ചിക്കുറുക്കി ഉണ്ടാക്കാൻ തന്നെ വലിയ പാടാണ്. ആ കഷ്ടപ്പാടിനൊത്ത ഫലവുമില്ല. ഭർത്താവിന് വേറെ കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മുൻകൈയെടുത്ത് ഞാനൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയായി പായാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല മാഡം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ഒത്തിരി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കാറില്ല. അതൊക്കെ ആകുമ്പോൾ ഭർത്താവിന് ഭയങ്കര ടെൻഷനാകും. ഈ പ്രായത്തിലും ഒരു ഡോക്ടറെ കാണുന്നതിൽ 2 മടിയുണ്ട്. ഞാനെപ്പോഴും കോളേജിലെ സാറിനെ ഓർക്കും. സാർ വന്നതിൽ പിന്നെയാണ് എനിക്കെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞത്. നഷ്ടപ്പെട്ടു പോയ വസന്തമൊക്കെ തിരിച്ചു കിട്ടിയത് അദ്ദേഹം മൂലമാണ്. പക്ഷേ അത് നിലനിർത്താൻ എനിക്കായില്ല. അദ്ദേഹം എങ്ങോ പോയി. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് മൽപ്പിടുത്തം തുടരുന്നു. പക്ഷേ അതുകൊണ്ടൊരു ഗുണവുമില്ല. എപ്പോഴും തോറ്റുപോകുന്ന ഒരു പോരാളിയാണ് എൻ്റെ ഭർത്താവ്. കളരിയിൽ നിന്ന് 18 തുളുനാടൻ അടവുകളും ഞാൻ പഠിച്ചു. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അങ്കത്തട്ടിൽ കയറിയപ്പോൾ അവിടെ വാളുമില്ല, ചുരികയുമില്ല, പരിചയമില്ല എന്നുള്ളൊരവസ്ഥയിലേക്കായി. ഭർത്താവിന് 50 മാഡം. ഒരു മകളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, 2 മോളുടെ കല്യാണവും ഉടനെ നോക്കണം. അവളും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ 2 മാത്രമാകും. ജീവിതം കൂടുതൽ ഏകാന്തതയിലേക്ക് പോകും. വാർദ്ധക്യവും നരയും രോഗവും ഒക്കെ വേഗം പിടിപെടും. മാഡം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഞങ്ങളുടെ ബന്ധം സമ്പുഷ്ടമാക്കി ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിലൊക്കെ ഹോർമോണിൻ്റെ ആ ഒരു കുറവ് കൊണ്ട്, ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷ ഹോർമോൺസ് കുറഞ്ഞു തുടങ്ങും, അതേപോലെ സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീ ഹോർമോൺസ് കുറഞ്ഞു തുടങ്ങും. എല്ലാവർക്കും ഒന്നുമില്ല,
ചില ആളുകൾക്ക് അങ്ങനെ കാണും. പക്ഷേ നല്ല രീതിയിൽ എക്സസൈസും ഡയറ്റും ജീവിതചര്യവും ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഹോർമോൺ വ്യതിയാനങ്ങളൊന്നും അധികം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റസുഖങ്ങളൊന്നും വരാത്തടത്തോളം കാലം ഇത്തരം കാര്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ആ ഒരു 40 വയസ്സിലോ 50 വയസ്സിലോ ഒന്നും വരാത്തവരും ഉണ്ട്. പക്ഷേ വരുന്നവരുമുണ്ട്. അപ്പോൾ 50 വയസ്സുള്ള ഹസ്ബൻഡിൻ്റെ ജീവിതചര്യ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് കൊളസ്ട്രോളോ പ്രഷറോ അല്ലെങ്കിൽ അടിവയറ്റിൽ കൊഴുപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടാണോ പറഞ്ഞത്? അസുഖം എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ആരോഗ്യവനായിരിക്കുന്നെങ്കിലും അടിവയറ്റിലെ കൊഴുപ്പുകൾ മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ അറിയുകയുള്ളൂ. ഈ 50 വയസ്സായി കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ആൺഗ്രന്ഥിയായിട്ടുള്ള പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം. അത് ആദ്യ കാലഘട്ടങ്ങളിലൊന്നും അറിയുകയില്ല. ഇതേപോലെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ സംശയം തോന്നുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യണം, സ്കാൻ ചെയ്ത് നോക്കണം ആൺഗ്രന്ഥിയായിട്ടുള്ള പ്രോസ്റ്റേറ്റിന് ചെറിയ രീതിയിലുള്ള വീക്കം, അതായത് ഇൻഫ്ലമേഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ മിക്കവാറും ഒരു 50 വയസ്സായിട്ടുള്ള ആൾക്കൊക്കെ ഇതായിരിക്കും ഒരു കാരണമായിട്ട് വരാറുണ്ടാകുക. അത് സ്വാഭാവികമായിട്ട് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. ഈ ഒരു കാര്യം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ആൺ ഹോർമോണിൻ്റെ അളവും കുറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. മറ്റു അസുഖങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കാണുകയില്ല, ആൾ ഹെൽത്തി ആയിരിക്കും. അതേപോലെയാണ് കൊളസ്ട്രോൾ, അടിവയറ്റിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ്. ഒരു പ്രായമായി കഴിയുമ്പോഴേക്കും കൊഴുപ്പ് അടിയാൻ തുടങ്ങും. അപ്പോൾ ചെറുപ്പത്തിലേ നല്ല കൊഴുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അവിടുത്തെ ആ ഒരു രക്തഓട്ടത്തെ, ബ്ലഡ് സർക്കുലേഷനെ അത് ബാധിക്കും. അങ്ങനെയായി കഴിയുമ്പോഴേക്കും വേണ്ട ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും. ഈ കൊഴുപ്പ് അതിനകത്ത് കെട്ടിക്കിടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ഒരു രക്തചംക്രമണത്തിൻ്റെ തോത് കുറയും. അങ്ങനെയായിരിക്കുമ്പോഴും ഇത്തരം ബലഹീനതകൾ വന്നു ചേരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ മരുന്നും കൊണ്ടോ മറ്റോ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 40 വയസ്സ് 35 വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മറ്റസുഖങ്ങളൊന്നും കാണുകയില്ല. ശരിക്കും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും പ്രോബ്ലം, വേറെ ശാരീരികമായിട്ടൊരു പ്രോബ്ലം കാണുകയില്ല. ടെൻഷനും സാഹചര്യത്തിൻ്റെ ആ ഒരു സമ്മർദ്ദവും ഒക്കെ മൂലമായിരിക്കാം അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. ആ സമയത്ത് ചെറിയൊരു മരുന്നിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ 40 വയസ്സ് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങും, ഹോർമോൺ കുറയാൻ തുടങ്ങും, മറ്റ് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ BP അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ജീവിതശൈലി രോഗങ്ങളൊക്കെ ശരിക്കും ഒന്ന് ശരീരത്തെ ബാധിക്കാൻ തുടങ്ങും. കൂടുതലും പ്രമേഹം വരുന്നവർക്കും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു തറവ് ചെക്കപ്പ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഭർത്താവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെറുതെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അതുകൊണ്ട് അദ്ദേഹം ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റില്ല. ശാരീരികപരമായിട്ട് ഉള്ളിൽ ചില രോഗങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ആയുർവേദ മരുന്ന് പറയുമ്പോൾ അത് കൂടുതലും എന്തായിരിക്കും, കുറച്ച് കൊഴുപ്പൊക്കെ ചേർന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആ കൊഴുപ്പുള്ള മരുന്നോട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതും ചില സമയത്ത് ഫലപ്രദമായെന്ന് വരികയില്ല. അപ്പോൾ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ, യുനാനി, ബാക്കിയുള്ള എല്ലാ ശാസ്ത്രശാഖകളും ഇതിൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. പക്ഷെ നമ്മളതിൻ്റെ റൂട്ട് കോസ്, അതായത് മൂലകാരണം കണ്ടെത്തി കഴിഞ്ഞ ശേഷം മാത്രം ചികിത്സിച്ചാലേ കാര്യങ്ങൾ ശരിയാകുകയുള്ളൂ. ചില ആളുകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ചാലോ മറ്റ് മരുന്നുകൾ കഴിച്ചാലോ പെട്ടെന്ന് തന്നെ ഓക്കെ ആകും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താണെന്നൊരു വിശദമായ പരിശോധന ആവശ്യമായി വരുന്നത്. ഇപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് ഗുണമില്ലെങ്കിൽ അടുത്തത് നമ്മൾ അലോപ്പതിയിലുള്ള ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുക. കണ്ടു കഴിഞ്ഞിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യുക, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹോർമോൺ ലെവലിൻ്റെ കുഴപ്പമാണോ, മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, തൈറോയ്ഡ് ഗ്രന്ഥിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റീസോ പ്രഷറോ കൊളസ്ട്രോളോ എന്തിൻ്റെയെങ്കിലും ആരംഭമാണോ, അല്ലെങ്കിൽ കൊഴുപ്പ് ലിപ്പിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും. അത് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കാര്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഹോർമോൺ കുറവാണെങ്കിൽ, ആൺ ഹോർമോൺ കുറവാണെങ്കിൽ അത് നമുക്ക് പുറത്തു നിന്ന് കൊടുക്കുക, ഇഞ്ചക്ഷനായിട്ടോ ടാബ്ലറ്റായിട്ടോ അല്ലെങ്കിൽ പാച്ചായിട്ടോ ഒക്കെ കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും ഹോർമോണിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ അത് റീപ്ലേസ് ചെയ്യപ്പെടുകയും ആൾ പിന്നെയും നല്ലതുപോലെ കുതിച്ചു പായാൻ തുടങ്ങുകയും ചെയ്യും. ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ ആൺ ഹോർമോൺസ് കുറയുകയും മറ്റ് പല പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആകുകയും ആ ഒരു രസം
അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു മനസ്സ് വരികയും ചെയ്യും. അപ്പോൾ ഈ മനസ്സ് ഡള്ളായി പോകുന്നതും ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കാത്ത രോഗാവസ്ഥകൾ കൊണ്ടുമാകാം. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ആളിന് വലിയ പ്രശ്നമൊന്നുമില്ല, അലർജിലറ ഹോർമോൺ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ രക്തചംക്രമണത്തിൻ്റെ തകരാറാണ്, കൊഴുപ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ജീവിതശൈലി ആഹാരം ഒന്ന് ക്രമീകരിച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിലുള്ള സപ്ലിമെൻറ്റുകളും അതേപോലെ മരുന്നുകളും മാത്രം ആവശ്യമായി വരികയുള്ളൂ. കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പോകാനുള്ള മരുന്നുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ആണുങ്ങളുടെ ആ ഒരു സ്വകാര്യ ഭാഗങ്ങളിൽ എന്തെങ്കിലും തടുപ്പുകളോ ഈ വേരിക്കോസ് പോലെയുള്ള കാര്യങ്ങളോ കാണാം. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല, ഡീപ്പായിട്ടായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അവിടുത്തെ രക്തചംക്രമണം തടസ്സപ്പെടാം, അതേപോലെയുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് സ്കാനൊക്കെ ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ ആ ഒരു സൈറ്റിൽ മരുന്ന് കൊടുക്കുന്ന കാര്യമുണ്ട്, അതോടുകൂടി ശരിയാകും. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ബന്ധത്തിന് മുമ്പ് അരമണിക്കൂറിന് മുമ്പ് കഴിക്കുന്ന ഗുളികകളുണ്ട്, ഇഷ്ടംപോലെ സംഗതികളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളെ പരിശോധിച്ചിട്ട് അയാൾക്ക് അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അതിൻ്റെ ഡോസ് നിർണ്ണയിക്കുന്നത്. അസുഖമുള്ളവർക്കും ഉപയോഗിക്കാം, അതിന് ഡോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ട് നല്ല പരിശോധനകൾ നടത്തിയിട്ട് മാത്രമേ ആ മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്തരം മരുന്നുകളുണ്ട്, അതെന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പാണ് 3-4 മണിക്കൂറോളം നമുക്ക് വേണ്ട രീതിയിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് നിൽക്കുന്ന മരുന്നുകളുണ്ട്. അത് മാത്രമല്ല, ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്ന ചില മരുന്നുകളുണ്ട് ആണുങ്ങൾക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള മരുന്നുകൾ, ഗുളി കഴിക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചില സംവിധാനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ മരുന്നുകളും സംവിധാനങ്ങളും ട്രീറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്തുള്ള യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഭർത്താവിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട മരുന്നും ജീവിതശൈലിക്രമങ്ങളും നടത്തുക. അതിനൊന്നും നാണിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സർജൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അടുത്തോ പോയി ചർച്ച ചെയ്ത് നോക്കേണ്ടതാണ്, പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് അവിടെ പോയി ഡോക്ടറെ കാണുന്നതിൽ നാണം കണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ഇനിയും നല്ല സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇവിടെ എന്താണെന്ന് കാരണം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഈ കാര്യം പരിഹരിക്കാൻ അലോപ്പതിയിൽ ഏറ്റവും നല്ല മരുന്നുകളുണ്ട്. പക്ഷേ അതൊരിക്കൽ പോലും ആരെങ്കിലും തരുന്ന മരുന്നുകളോ നമ്മൾ സ്വയം ചികിത്സയാവരുത്. ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു യൂറോളജിസ്റ്റിനെ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാവർക്കുമുള്ള ഒരു അറിയിപ്പാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാണും, അതിന് നിങ്ങളൊരു യൂറോളജിസ്റ്റ് അതായത് മൂത്രാശയ രോഗവിദഗ്ധനെ കാണിക്കുക. ന്യൂറോളജിസ്റ്റ് അല്ല, യൂറോളജിസ്റ്റ്. അപ്പോൾ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കിടുകിടാന്ന് ശരിയാകും. നാണക്കേണ്ട കാര്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂറോളജിസ്റ്റ് നോക്കുന്നത് ഇത്തരം അവസ്ഥകളും രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർക്ക് നിത്യത്തൊഴിൽ അഭ്യാസം. അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചമ്മേണ്ടതോ അങ്ങനെ പറയാൻ മടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം അവർ പഠിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം നമ്മുടെ അജ്ഞത കുറവ് കൊണ്ട് നമ്മൾക്ക് ചികിത്സ കിട്ടാതിരിക്കരുത്. ഇത്തരം വിഷമതകളിൽ നമ്മൾ അകപ്പെട്ടു പോവുകയും ചെയ്യരുത്. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. സ്ത്രീകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ താല്പര്യക്കുറവോ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. ചിലപ്പോൾ ഒരു യൂറോളജിസ്റ്റിൻ്റെ സേവനം കൂടി ആവശ്യമായിട്ട് വരും. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ ആദ്യം കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക, അതൊരു ബേസിക് കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും കഥകളും ഭാവനകളും ഒക്കെ മഴവിൽ kathaat@gmail.com അയക്കുക. മഴ പെയ്യുന്നത് കൊണ്ട് ഉച്ച കഴിയുമ്പോൾ തൊട്ടങ്ങ് മഴയാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാനിരിക്കുമ്പോൾ എന്തായാലും ഒരു ശബ്ദശല്യം കാണും. എത്രയൊക്കെ നമ്മൾ അടച്ചിട്ടിരുന്നെന്ന് പറഞ്ഞാലും ആ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. മഴയുടെ ആ ഒരു എന്താ പറയുക, ഒരു താളം. അതുകൊണ്ട് ശബ്ദം കുറവാണെങ്കിൽ ക്ഷമിക്കുക.